യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സൂര്യ, നിന്റെ ഒരൊറ്റ മുഖം കരുതി മാത്രം ഞാനും എന്റെ കുടുംബവും ഇന്ന് കല്യാണത്തിന് വന്നത് തന്നെ. അത്രമാത്രം ഞങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. നിന്റെ അമ്മയാണ് എന്റെ ജീവിതത്തിലേക്ക് നിരഞ്ജനെ ഭർത്താവിന്റെ വേഷം കെട്ടിച്ചു കൊണ്ടുവന്നത് എന്ന സത്യം ഞാൻ എങ്ങനെയാ നിന്നോട് പറയേണ്ടത്? അത് കേട്ടാ നീ ഒരിക്കലും സഹിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറയുമെന്ന് ഉറപ്പായപ്പോ ആന്റി എന്നെ കൊല്ലാൻ വരെ ആളെ ഏർപ്പാടാക്കി. പക്ഷെ അവിടെയും നീ എനിക്ക് രക്ഷകനായി. ഞാൻ എന്താ സൂര്യ വേണ്ടത്? ഇന്നൊരു ദിവസം കൂടി കഴിഞ്ഞാ നമുക്കിടയിൽ പഴയ സൗഹൃദത്തിന് ഒരു സ്ഥാനം ഉണ്ടാവില്ല. അഥവാ നമ്മൾ പഴയ ഫ്രണ്ട്സായി തുടരാൻ ശ്രമിച്ചാലും പല്ലവിയും വല്യച്ഛനും വല്യമ്മയും ഒന്നും അതിനനുവദിക്കില്ല. എല്ലാത്തിനും ഇന്നത്തോടെ തിരശ്ശീല വീഴും സൂര്യ. പക്ഷെ അതിനു മുമ്പ് നിന്നെ എനിക്ക് കാണണം. ഒരല്പനേരമെങ്കിലും സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ തകർന്നു പോകും സൂര്യ, സത്യമായിട്ടും തകർന്നു പോകും. ഭാവനെ, സത്യത്തിൽ നിന്റെ ഈ അവസ്ഥ കണ്ടപ്പോ എനിക്ക് തന്നെ സങ്കടം വരുന്നു. ഇത്രയും നാളും കാത്തു സൂക്ഷിച്ച നിന്റെ എല്ലാമെല്ലാം എന്ന് കരുതിയിരുന്ന സൂര്യയല്ലേ ഇന്ന് നഷ്ടപ്പെടാൻ പോകുന്നത്? എന്താ ആന്റി, ആന്റി എന്നോട് ഇത് പറയാനാണോ ഇങ്ങനെ കെട്ടി ഒരുങ്ങി കൊണ്ട് വന്നത്? അതോ കല്യാണം കൂടാനോ? കല്യാണം കൂടാനോ? ആരുടെ കല്യാണം? എനിക്കിവിടെ കല്യാണത്തിനേക്കാളും വലുത് നിന്റെ തോൽവിയാണ് ഭാവനെ. അത് കാണാൻ വേണ്ടിയാ ഞാൻ ഓരോ നാളും കാത്തിരുന്ന തന്നെ. ഇതൊക്കെ നിന്റെ പ്രവൃത്തി ദോഷത്തിന്റെ പ്രതിഫലമായിട്ട് കണ്ടാ മതി. അത്രമാത്രം അഹങ്കരിച്ചോളാ നീ. ആമയ്ക്ക് ചുളിവിന് എന്റെ അഭിമാനം ഒപ്പിച്ചു കൊടുത്തതുപോലെ സൂര്യയെ സ്വന്തം പോക്കറ്റിലാക്കാന്ന് നീയും കരുതിയില്ലേ? എന്തിനാ ആന്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ഇവിടെ ഞാൻ അറിയാത്ത കാര്യങ്ങളാ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. അതൊന്നും മാനോ മര്യാദ ഉള്ളവർക്ക് ചേർന്നതല്ല. മാനോ മര്യാദ ആർക്കാ ഉള്ളേന്ന് നീ പറയാതെ ഇവിടെ എല്ലാവർക്കും അറിയാം. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്കിതൊന്ന് ആഘോഷിക്കാൻ. എന്തൊക്കെയായിരുന്നു സൂര്യയെക്കുറിച്ചുള്ള വീരവാദം? നിനക്ക് എന്തൊരാവശ്യം വന്നാലും അവിടെ ഓടിയെത്തും. നിന്റെ കുടുംബത്തിനൊരാവശ്യം വന്നാലും അവിടെ സൂര്യ ഓടിയെത്തും. ഭാവന എവിടെയുണ്ടോ അവിടെ സൂര്യയുണ്ട്. എന്നിട്ടിപ്പൊ എന്ത് പറ്റി? കാര്യത്തോടടുത്തപ്പോ സൂര്യ കാല് മാറിയത് കണ്ടോ? അങ്ങനെയാ ബുദ്ധിയുള്ള ആൺപിള്ളേര്. അല്ലാതെ എന്റെ മകൻ അഭിയെ പോലെ അല്ല സൂര്യ. അവനറിയാം നിന്നെ പോലൊരു പീറപ്പെണ്ണിന്റെ പിറകെ നടന്നാലൊന്നും ഒരു കാര്യമില്ലെന്ന്. ആന്റി, സൂര്യയെ കുറിച്ച് എനിക്ക് ആന്റി സർട്ടിഫിക്കറ്റ് ഒന്നും തരണ്ട. അവൻ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്കറിയാമായിരിക്കും, പക്ഷേ അവന് നിന്നെ പറ്റി അറിയില്ലായിരുന്നല്ലോ. അറിഞ്ഞപ്പോഴല്ലേ നിന്റെ തനി നിറം മനസ്സിലായതും വേറൊരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചതും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല, ഇപ്പോഴും ഞാനൊന്ന് സമ്മതം മൂളിയ മതി സൂര്യ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ. എന്താ ആന്റിക്കും ആന്റി ഇങ്ങോട്ടേക്ക് അയച്ചവർക്കും കാണണോ?
എന്നാ ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചുതരാം, കാണണോ? ചെല്ലെ, ചെന്ന് വല്യമ്മയോടും വല്യച്ഛനോടും പറ. എന്റെ തീരുമാനം ഇതാണെന്ന്. ഇനി ഞാനും നോക്കട്ടെ എനിക്കും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന്. എന്താ ബാലിക, ഭാവന എന്തു പറഞ്ഞു? അവള് പറഞ്ഞിട്ട് പോയത് കേട്ടോ ജാനകി? അവളെന്താ പറഞ്ഞത്? ഇപ്പൊ തന്നെ അവള് പോയി സൂര്യയോട് പറയൂന്ന്, അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ. എന്താ പറഞ്ഞ? അതേ ജാനകി, ഞാൻ പറഞ്ഞ സത്യമാ. അവൾ എന്നോട് അങ്ങനെ തന്നെയാ പറഞ്ഞിട്ട് പോയത്. അയ്യോ, ചതിച്ചോ? മുഹൂർത്തത്തിന്റെ സമയാവും തോറും എന്റെ നെഞ്ചെടുപ്പ് കൂടുന്നു മായെ. അമ്മ അമ്മ വെറുതെ ഓരോന്ന് ആലോചിക്കുന്നുണ്ടാ? ഗായത്രി, നിങ്ങളപ്പൊ കരുതിക്കൂട്ടി തന്നെയാ വന്നിരിക്കുന്നത് അല്ലേ? ഏതൊക്കെ എന്താ ഉദ്ദേശിച്ചേ? ഞാനെന്താ ഉദ്ദേശിച്ചെന്ന് നിങ്ങൾക്കറിയില്ല അല്ലേ? അതെങ്ങനെ അറിയും മാമി? അമ്മയ്ക്ക് ഇവിടെ ജ്ഞാനദൃഷ്ടിയൊന്നും ഇല്ലല്ലോ. നിന്നോട് ഞാൻ ചോദിച്ചില്ല. എന്നോട് ചോദിച്ചില്ലെങ്കിലും ഞാൻ മറുപടി പറയും. അതിനുള്ള അനുവാദം അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. എന്താന്ന് കാര്യം പറ? എന്താ ഉണ്ടായത്? ഭാവന അമ്പാരികയോട് പോയി പറഞ്ഞെന്ന് അവള് സൂര്യയെ മാത്രം കല്യാണം കഴിക്കുന്നു. എന്താ ഗായത്രി, വിശ്വാസം വരുന്നില്ലേ? ഇത് വെറുതെ പറയുന്നല്ല, നടന്ന കാര്യ. ഇല്ല ഏട്ടാ, ഇല്ല. എന്റെ മോൾ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല. ഇത് ആരോ മനപൂർവ്വം പറയുന്നതാ. ഓ, കൂടുതലൊന്നും അഭിനയിക്കില്ലേ ഗായത്രി. നിങ്ങൾ എല്ലാരും ഒറ്റക്കെട്ടാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഇവിടെ ഒരാളുടെയും കളി നടക്കില്ല. സൂര്യയുടെയും പല്ലവിയുടെയും കല്യാണം മുടങ്ങുമെന്ന് ആരും കരുതണ്ട, മനസ്സിലായോ? എന്റെ മാമി, മാമിയും മാമനും കൂടി ഇനി എങ്ങനെയൊക്കെ ചാടിയാലും ഞങ്ങൾക്കൊന്നും തോന്നില്ല. കാരണം അത്രമാത്രം നിങ്ങളുടെയൊക്കെ നാടകം ഞങ്ങളെല്ലാരും കണ്ടിട്ടുള്ളതല്ലേ. ആരാരെ കെട്ടണമെന്ന് ദൈവം തീരുമാനിക്കും. നീ എന്തോന്ന് ആലോചിക്കുന്നത്? മാമി, എനിക്കൊരു പേരുണ്ട്, മായ. അങ്ങനെ വിളിച്ചാ മതി, അല്ലാതെ എടീ പോടി എന്നൊന്നും വിളിക്കണ്ട. മാമി നോക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഓ, അപ്പൊ തർക്കുത്തരം പറയാനുള്ള ലൈസൻസ് കുടുംബത്തോടെ എടുത്തിരിക്കുകയാണല്ലേ ഗായത്രി. എന്നാ പിന്നെ അങ്ങനെ ഇരുന്നോട്ടെ.